നമസ്കാരമുണ്ട്. എല്ലാവരും സുഖമായിരിക്കണോ? ഞാനും സുഖമായിരിക്കണം കേട്ടോ. നിങ്ങൾ ആഹാരമൊക്കെ കഴിഞ്ഞല്ലോ. ഓ ഓ, യൂട്യൂബ് ഷോർട്സ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴാണ് നമ്മുടെ നീരജ് മാധവൻ്റെ ഒരു വീഡിയോ കണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു കോണ്ടൻറ്റ് മണത്തു. അപ്പം അത് നിങ്ങളുടെ മുമ്പിലേക്കും കൂടി ജസ്റ്റ് ഒന്ന് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ ആയി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ നീരജ് മാധവൻ്റെ ക്ലിപ്പും കൂടി ഒന്ന് കാണാം. വരൂ സുഹൃത്തുക്കളെ. ഇൻ്റർവ്യൂസിനോ പബ്ലിക് അപ്പിയറൻസിനോ ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ വാർഡ്രോബ് തുറക്കും. അതിനകത്ത് ഇങ്ങനത്തെ കുറേ കളർഫുൾ ഡ്രസ്സുകളുണ്ട്. കളർഫുൾ അല്ലെങ്കിൽ ഇത്തിരി ഓവർ ദ ടോപ്പ് എന്ന് ആൾക്കാർ കാണുന്ന തരത്തിലുള്ള ഡ്രസ്സുകൾ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ ഇടാൻ. അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ ഞാൻ കൊറിയോഗ്രഫി ചെയ്തിട്ടുള്ള പൈസയ്ക്ക് ഞാൻ ഷൂസും ഇത് മേടിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ. അപ്പോൾ അത് പെട്ടെന്നുണ്ടായ സാധനമല്ല. അപ്പം ഒരു സമയത്ത് ഞാൻ വാർഡ്രോബ് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ എടുത്തിട്ട് നോക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറയും, അതിട്ട് കഴിഞ്ഞാൽ തെറിവളി, അല്ലെങ്കിൽ അത്ര ഷെയ്ഡ്സ് ഇടാൻ ഇവിടെ കുറച്ച് പേർക്കൊക്കെ ലൈസൻസ് ഉള്ളൂ, അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. ഒരു പോയിന്റിൽ ഞാൻ ആലോചിച്ചു, ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാണ് ഈ ചെയ്യുന്നത്? ഒരു മെൻറ്റാലിറ്റി ഉണ്ട്, നമ്മളിത്തിരി ഷാറ്റേഡായി, നമ്മളൊന്ന് തലകുനിച്ച്, നമ്മളൊന്ന് തകർന്ന്, നമ്മൾ താഴെ വീണത് കണ്ടു കഴിഞ്ഞാൽ, താഴെ വീണു എന്ന് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവരെടുത്ത് പൊക്കാനും, അതേപോലെ നമ്മളിത്തിരി സ്മാർട്ടായി ധൈര്യപ്പെട്ട് കോൺഫിഡൻ്റ് ആയിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഔട്ട് സ്പോക്കൺ ആയി കഴിഞ്ഞാൽ അയാളെ പിടിച്ച് വലിച്ചിടാനുള്ളൊരു ടെൻഡൻസി ഒരു വിഭാഗം ഓഡിയൻസിനുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാവരും അങ്ങനെയാണ്. ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ചില കിഴങ്ങന്മാർക്ക് മാത്രം കൊണ്ടാൽ മതി കേട്ടാ, ചില കിഴങ്ങന്മാർക്ക് മാത്രം കൊണ്ടാൽ മതി, എല്ലാ ആൾക്കാർക്കും കൊള്ളേണ്ട കാര്യമില്ല. നീരജ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞ കാര്യം 100% കറക്റ്റാണ്. കറക്റ്റാണ്. പുള്ളിയുടെ ആ വീഡിയോൻ്റെ താഴെ പോലും കുറച്ച് ആൾക്കാർ പുള്ളിയെ കളിയാക്കിക്കൊണ്ടൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കളിയാക്കി കമൻ്റ് ഇടുന്ന ആൾക്കാരെയൊക്കെ വിഡി കൂഷ്മാണ്ഡങ്ങൾ എന്നല്ലാണ്ട് അതിനപ്പുറം എന്ത് വാക്ക് വിളിക്കണം എന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയില്ല. വിളിച്ചാൽ ചിലപ്പോൾ കൂടിപ്പോവും. നമുക്ക് ഈ സിനിമയുടെ കാര്യം ഓഡിയൻസിൻ്റെ കാര്യമൊക്കെ മാറ്റി വയ്ക്കാം, കോമൺ ആയിട്ട് തന്നെ സംസാരിക്കാം. മേ ബി നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. ഇവിടെ പൊതുവേ ചില ആൾക്കാർക്ക് എളിമയോടുകൂടി നടക്കുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. കയറി അങ്ങ് പ്രേമിച്ചോളയും. എളിമയോടുകൂടിയിട്ടുള്ള വസ്ത്രധാരണം, എളിമയോടുകൂടിയുള്ള സംസാരം, ആൾക്കാരുടെ മുമ്പിൽ താണ് കുമ്പിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഓ മുത്തുമണി എന്നൊക്കെ പറഞ്ഞോളയും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വീണ് നടക്കുന്ന ആൾക്കാരെയൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ആ പൊക്കിക്കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്ത് തന്നെ ആ ആരെയാണോ പൊക്കിക്കൊണ്ടെന്ന് അവരുടെ മേളിലൊരു എന്താ പറയുക, ഞാൻ കാരണം അല്ലെങ്കിൽ ഞങ്ങൾ കാരണം നീ പൊങ്ങി വന്നു, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ട് നിൽക്കുന്നൊരു കൂട്ടരും ആക്ച്വലി ഉണ്ടാവും. അതായത് ഒരാളെ സഹായിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാൾ എന്നും നമ്മുടെ കാലിൻ്റെ കീഴിൽ തന്നെ വന്ന് കിടക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്. അതേപോലെ തന്നെ നേരെ മറിച്ച് ഈ എളിമയൊക്കെ മാറ്റി നിർത്തി കുറച്ച് സ്മാർട്ടായിട്ടൊക്കെ കോൺഫിഡൻ്റ് ആയിട്ട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ വളരെ ഓപ്പൺ ആയിട്ടൊക്കെ സംസാരിക്കുകയോ കുറച്ച് സ്മാർട്ടായി തലയൊക്കെ പൊക്കി പിടിച്ചിങ്ങനെ നടക്ക്, നല്ല അടിപൊളി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഒരു നാണമൊന്നും കാണിക്കാതെ നടക്കണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവരെ പിടിച്ചങ്ങ് അഹങ്കാരികളും അല്ലെങ്കിൽ ജാടക്കാരും ഒക്കെ അങ്ങ് ആക്കി മാറ്റും. അവരംഗീകരിക്കില്ല. ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് തൊലിഞ്ഞ കഥ വരെ അടിച്ചിറക്കി കളഞ്ഞു എന്നൊക്കെ ഇരിക്കും. അത് മേ ബി നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലും അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ മേ ബി നിങ്ങൾ അനുഭവിച്ചതായിരിക്കാം. മനസ്സിലായ? ഹായ്, ഇവനാരാ വിചാരം, അല്ലെങ്കിൽ ഇവളാരാ എന്നാ ഇവളുടെ വിചാരം, ഓ പത്രാസ് കണ്ടില്ലേ, കൈൻഡ് ഓഫ് സ്റ്റഫ്സ്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്താണ് ആൾക്കാർക്ക് എളിമയോട് താല്പര്യം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആൾക്കാരോട് എന്താണ് ഒരു ബുദ്ധിമുട്ട്? അപ്പോൾ ഇതാലോചിച്ച് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് അങ്ങ് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, മേ ബി തെറ്റായിരിക്കാം ശരിയായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ്, അവനവന് ചില ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവനവനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു പ്രശ്നം, അവനവന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഒരു കാര്യം മറ്റൊരാൾ വളരെ സ്മാർട്ടായി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ഒരു ബുദ്ധിമുട്ടാണ് ഓ അവരെന്തായി കാണിക്കണേ, ഇവരാരാന്ന വിചാരം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം ഇത് മറ്റൊരാളോടായിരിക്കും മേ ബി ഇത് പറയുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ് സമാധാനിക്കുന്ന ഒരു പരിപാടി, ഒരു ഒരു പ്രോസസ്സാണ്, സ്വയം ഒരു സമാധാനം കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാർ ഈ ഞാൻ പറഞ്ഞ കാര്യം സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കാര്യമായിട്ട് അതങ്ങോട്ട് കത്തും. അപ്പം ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മോശം പറയാനോ നിൽക്കുന്നില്ല. ഐ എം ട്രൈങ് ടു ഹെൽപ്പ് യു ഔട്ട്.
ഒരു 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 കൗൺസിലിങ്ങിനൊക്കെ പോവുക, അല്ലെങ്കിൽ കുറച്ച് ആളുകളായിട്ടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യുക, ആളുകളുടെ പോസിറ്റീവായിട്ടൊരു വശം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഒരാളെ അടുത്തറിയാതെ ഒരാളെ ജഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ കുറേയൊക്കെ പേഴ്സണാലിറ്റിയിലൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാവും. നേരെ മറിച്ച് ഇത് ചുമ്മാ ഒരു മുക്കിലിങ്ങനെ ഇരുന്ന് അവനവൻ്റെ ഇൻസെക്യൂരിറ്റീസ് മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ആ ഇൻസെക്യൂരിറ്റീസിനെ വെച്ച് 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 ബാക്കിയുള്ള ആൾക്കാരെ ബ്ലെയിം ചെയ്തും ജഡ്ജ് ചെയ്തും ഒക്കെ ഇരിക്കുമ്പോൾ മേ ബി അവനവൻ്റെ കംഫർട്ട് സോണിലൊരു സുഖം കിട്ടുമായിരിക്കും. പക്ഷെ എപ്പോഴും ആ ഒരു കംഫർട്ട് സോണിലൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വരും, ചിലപ്പോൾ വേറൊരു വർക്ക് പ്ലേസിൽ പോകേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ പലതരത്തിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഇതേ ഇൻസെക്യൂരിറ്റീസും അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു തോട്ട് പ്രോസസ്സും ഒക്കെ വെച്ചോണ്ടാ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആരും അംഗീകരിക്കില്ല, എല്ലാവരും പിടിച്ചങ്ങ് തള്ളിക്കളയും, എല്ലാവരും പുച്ഛിക്കും, എല്ലാവരുടെ വായിരിക്കണത് കേൾക്കേണ്ടി വരും, അപ്പോൾ ഒരു ഓട് വണ്ണം ഔട്ട് പോലെയൊക്കെ നിൽക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള തോട്ട് പ്രോസസ് ഉള്ള ആൾക്കാർ മനസ്സിലാക്കിയ കുറച്ചും കൂടിയും ലൈഫിൽ പറയാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കുക എന്നല്ലാണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പുള്ളിയുടെ ആസ് എൻ ആക്ടർ ഞാൻ ഭയങ്കര ഡൈ ഹാർഡ് ഫാനോ പരിപാടികളോ ഒന്നുമല്ല, പുള്ളിയുടെ ഫാനൊന്നുമല്ല, പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ എനിക്ക് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമാണ്. ശ്രീകണ്ഠൻ നായർ ഷോയിൽ, ശ്രീകണ്ഠൻ നായർ ഒരു ഏഷ്യാനെറ്റ് പരിപാടിയിലൊക്കെ പുള്ളിയുടെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ പുള്ളിയുടെ എല്ലാ ഇൻ്റർവ്യൂസും അഖില ഇൻ്റർവ്യൂസും ഞാൻ ഇരുന്ന് കാണും. അതിൻ്റെ അകത്ത് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, പുള്ളി ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഇരുന്ന് ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുക, പുള്ളിയുടെ സംസാര രീതി, ഓപ്പൺ ആയിട്ടുള്ളൊരു വർത്തമാന ശൈലി പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് അത് അയാളുടെ ഒരു പേഴ്സണാലിറ്റിയാണ്, അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് കാണുമ്പോൾ നമുക്ക് ഓ ഹീസ് ആൻ ഇൻഡിവിജ്വൽ, അങ്ങനെ നമുക്ക് അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആക്ച്വലി തോന്നും, എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്, അപ്പോഴും തോന്നുന്നുണ്ട്. പക്ഷെ അന്തക്കാലത്ത് ആ പൃഥ്വിരാജിൻ്റെ ആ ഒരു സംസാരം അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, പുള്ളി കാലിൻ്റെ മേലെ കാല് കയറ്റി വെച്ചാൽ പോലും ആൾക്കാർ ചീത്ത വിളിക്കും. പുള്ളി സീരിയസ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് അഹങ്കാരമായിട്ട് മുദ്ര കുത്തും. അന്ന് രായപ്പ എന്നൊക്കെ വിളിച്ച അയാളെ കളിയാക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ബട്ട് അന്ന് രായപ്പ എന്ന് വിളിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ രാജു ഏട്ടാന്നൊക്കെയായി. അന്നത്തെ ആറ്റിറ്റ്യൂഡും ഇന്നത്തെ ആറ്റിറ്റ്യൂഡും ഒക്കെ പൃഥ്വിരാജിന്റെ ഏകദേശമൊക്കെ സെയിം തന്നെയാണ്, മനസ്സിലായില്ലേ? അതാണ് അയാളെന്താണ് ഇപ്പൊ അയാളെന്നെ മോശം പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോഴും മേ ബി മേപ്പെട്ട് നോക്കിയിട്ട് തന്നെ ഒരു കുണ്ടിൽ പോയിട്ട് ഇരിക്കുകയായിരിക്കും. അയാളെ തെറി വിളിച്ചവരും അയാളെ കൂക്കി വിളിച്ചവരും. അയാളുടെ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞൊരു സിനിമയാണെന്ന് തോന്നുന്നു, ഇറങ്ങിയ സമയത്ത് അയാളെ അയാളുടെ ഇൻട്രോ സീനൊക്കെ വന്നപ്പോൾ ഭയങ്കര കൂക്കുകളിയും പരിപാടിയൊക്കെ ആയിരുന്നു തിയേറ്ററിൻ്റെ അകത്ത്. അപ്പോൾ അന്ന് കൂക്കിയ ആൾക്കാർ ഇന്നും കൂക്കൽ തന്നെ ആയിരിക്കും, പക്ഷെ പൃഥ്വിരാജ് ഇന്ന് എവിടെ ഇരിക്കുന്നു? അന്ന് ഇൻ്റർവ്യൂസിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് ഞാൻ ഇന്ന സമയത്ത് ഇന്നത് അച്ചീവ് ചെയ്യാൻ എന്താക്കുന്നു എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ പുള്ളി അത് അച്ചീവ് ചെയ്യുന്നുണ്ട്, ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു, അത് ഗംഭീര വിജയമായി, അപ്രിസിയേഷൻസ് കിട്ടി, ഇപ്പോൾ എമ്പുരാൻ വരുന്നു, രണ്ടാമത്തെ പാർട്ട് വരുന്നു. അപ്പോൾ പുള്ളി കയറി 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 വരികയാണ്. അപ്പോൾ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാർ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ കുറ്റപ്പെടുത്തി, അതായത് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നേ, ഒരു കഴിവില്ലാത്ത ആൾക്കാർ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. കഴിവുള്ള ആൾക്കാർ, ആ ജഡ്ജ്മെൻ്റ് നേരിടേണ്ടി വരുന്ന ആൾക്കാർ കഴിവുള്ള ആൾക്കാരാണ്, അവർ കയറി കയറി അച്ചീവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ ഈ ഞാൻ ഈ പറയുന്നത് എന്താ പറയുക, ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ആൾക്കാരെ റോസ്റ്റ് ചെയ്യാമെന്നായിരുന്നു. അതായത് ഈ ബാക്കിയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യുക, കുറ്റപ്പെടുത്തുക, കളിയാക്കുക, ഇങ്ങനെയുള്ള ആൾക്കാരെ റോസ്റ്റ് ചെയ്യാമെന്നാണ്. പക്ഷെ അങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കണ്ടന്റായി മാറും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്ന് ഇങ്ങനൊരു രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണം. സോ എപ്പോഴും സ്വയം ചിന്തിക്കുക, ബാക്കിയുള്ള ആൾക്കാരോ അവൻ്റെ പത്രാസ്, അല്ലെങ്കിൽ അവൻ്റെ ഉടുപ്പ്, അല്ലെങ്കിൽ അവൻ്റെ കൂളിംഗ് ഗ്ലാസ്, അവൻ്റെ തോപ്പി, ഇവൻ ആരാ, ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വരുന്ന സമയത്ത് തന്നെ ഇതൊക്കെ പറയാൻ സ്വയം ആരാണെന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാവും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഓ ഇവൻ്റെ ഒക്കെ വിചാരം ഇങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ഇതേ ഞാൻ തന്നെ ചിന്തിക്കാൻ ശ്രമിക്കണം, അവനൊക്കെ ആരടാ എന്ന് ചോദിക്കാൻ ഞാൻ ആരാ? അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റണം. അപ്പം മനസ്സിലാവും ഒരു ഉണ്ടയില്ല, തൊലിയാണ്, നമ്മളെന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. എത്തിയവന്മാരേനെ കയറിയിരുന്ന് നമ്മൾ കളിയാക്കിയിട്ടോ അഹങ്കാരം എന്ന് പറഞ്ഞിട്ടോ നമ്മുടെ നാവിൽ വെള്ളം പറ്റുക, നമ്മൾ സ്വയം ചെറുതാവുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമൊന്നും ഇല്ലാന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം എന്തെങ്കിലും ഒരു ഗുണമൊക്കെ ആക്ച്വലി ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനൊക്കെ ഒരുപാട് ജഡ്ജ്മെൻറ്റ് കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പം ഞാൻ മൈ ഫാമിലി ഈസ് റിച്ച്, മൈ ഫാദർ ഈസ് റിച്ച്, മൈ അങ്കിൾ ഈസ് റിച്ച്, നോട്ട് മീ, നോട്ട് മീ. ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സമയങ്ങളുണ്ട് ഒരുപാട്. സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിതൗട്ട് മണി,
വീട്ടുകാരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു രീതിയിൽ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സമയത്ത് എന്നെ ഞാൻ ആ സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൂവും പെർഫ്യൂമും കൂളിംഗ് ഗ്ലാസും പത്രാസുള്ള ഡ്രസ്സും കെട്ട് നടന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ പറയുക, കുറേ കുറച്ച് ആൾക്കാരൊക്കെ ലൈക്ക് എന്താ പറയുക, ഇങ്ങനെ ഉള്ള ഒരു കമൻസൊക്കെ പറയും, ഓ കണ്ടില്ലേ അവൻ്റെ ഒരു അഹങ്കാരം, അവൻ സീരിയസ് ആയിട്ട് സംസാരിക്കൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞാളെയും. അപ്പൊ ആദ്യമൊക്കെ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ പിന്നെയായിട്ട് ഞാൻ അവരെ വെറും വിഡ്ഢികളാണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ദെൻ ഞാൻ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. വേറെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ മുടിയിലെ ജഡ്ജ് ചെയ്യുക. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് സംസാരിക്കുന്ന ആളാണ്, അതെ അടിയിൽ ട്രൗസറാണ് ഇട്ടിരിക്കണം, നീല കളർ ട്രൗസറൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ വന്ന് ഞാൻ ഇരിക്കും, ഇതാ ഇങ്ങനെ ബട്ടണൊക്കെ തുറന്നിട്ട് ഞാൻ വന്നിങ്ങനെ ഇരിക്കും, മുടി ഞാൻ ചെയ്യത്തൊന്നുമില്ല. എന്താ പറയുക, എനിക്ക് ഇങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാനാണ് ഇഷ്ടം വീഡിയോൻ്റെ മുമ്പിൽ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുങ്ങിറങ്ങും, പക്ഷേ വീഡിയോയിൽ എനിക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാനാണ് ഇഷ്ടം. വീട്ടിലെങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ, എനിക്ക് അല്ലാണ്ട് പൗഡറൊക്കെ ഇട്ട് വന്ന് ഭയങ്കര പെർഫ്യൂമൊക്കെ അടിച്ച് ഷർട്ട് അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മെനക്കെടുന്നത്? അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വന്നിരുന്നിരിക്കുന്ന സമയത്ത് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും, നീ എം ഡി എം എ എത്ര അടിച്ചുടാ, കഞ്ചാവ് എത്ര അടിച്ചു, ഏത് ബ്രാൻഡാണ് അടിച്ചേ, വെള്ളം നീ ഏതാ അടിച്ചേ, ഇങ്ങനെ വന്നങ്ങ് പറയും. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് അവർക്കുള്ള ഒരു ചെറിയ മറുപടി കൊടുക്കണമെന്ന്. അപ്പോൾ ഇതൊരു വേദിയായിട്ട് ഞാൻ കാണുന്നു, കഞ്ചാവ് അടിച്ചാലോ എം ഡി എം എ അടിച്ചാലോ കള്ളു കുടിച്ചാലോ ഒന്നും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ക്യാമറയുടെ മുമ്പിലിരുന്നിട്ട് കോൺസെൻട്രേഷൻ വെച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആടിയൊക്കെ പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പൊളൈറ്റ് ആയിട്ട് തന്നെ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മറുപടി തരാം, കുറച്ച് ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്, സ്വയം പൊട്ടനാവരുതരാ വിഡ്ഢികളെ, സ്വയം പൊട്ടനാവരുത്, കുറച്ച് സയൻറ്റിഫിക് നോളജൊക്കെ കുറച്ച് വേണം, അല്ലെങ്കിൽ ബയോളജിക്കൽ നോളജൊക്കെ ഉണ്ടാവുന്ന ബേസിക് ആയിട്ടുള്ള നോളജൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ എൻ്റെ കണ്ണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് കണ്ടില്ലേ, രാവിലെ തൊട്ട് വേറെ ജോലി ഉണ്ടേ, നല്ല പണിയുണ്ട്, വർക്ക് പ്രഷറുണ്ട്, ഫുൾ ടൈം ഫോൺ കോൾസ് പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉറക്കത്തിൻ്റെതായൊരു ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം എല്ലാം കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വരണ സമയത്ത് ശാരീരികമായിട്ട് ആ ക്ഷീണമൊക്കെ മുഖത്തൊക്കെ അനുഭവപ്പെടും. അപ്പോൾ പക്ഷെ എന്നാലും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ സ്പീഡിൽ സംസാരിക്കുന്നത് അതെന്തോ ഒരു സ്വയം കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതെൻ്റെ ഒരു കോൺഫിഡൻസ്. പക്ഷെ ആൾക്കാർ കമൻറ്റിൽ വന്നിട്ട് എൻ്റെ മുടിയൊക്കെ കണ്ട് ജഡ്ജ് ചെയ്യും, നീ കഞ്ചാവ് പിടിച്ചിരിക്കുന്നു മറ്റത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യാനാവേ. ഞാനും ഈ അഹങ്കാരം ജാഡ എന്ന് പറയുന്ന ടേംസൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ എങ്ങനെയുള്ള ആളുകളെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്നു, അത് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, അതിൽ മണി ഒരു മാറ്ററല്ല. അത് പൈസ ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും, പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണെങ്കിലും പോപ്പുലർ അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും, ഒരു വ്യക്തി മറ്റൊരാളിനെ ഉപദ്രവിക്കുന്നു ഒരു കാരണവും ഇല്ലാണ്ട്, ഒരു ന്യായവും ഇല്ലാതെ. അപ്പം അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള പരിപാടികൾ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു മൃഗത്തോടോ ഒക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനെ നമ്മൾ ഇതൊക്കെ എന്ത് ഹങ്കരണം നാറി ഇങ്ങനെ പറയാറുണ്ട്. അല്ലാതെ ഒരു വ്യക്തി കുറച്ച് അവനവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിലിരുന്ന് സംസാരിക്കുന്നു, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നു, ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിച്ച് നടന്നു പോകുന്നു, അതൊന്നും കണ്ടിട്ട് നമുക്കൊരു ആളെ അഹങ്കാരിയാണ് ജാടയാണെന്നുള്ള രീതിയിൽ എനിക്ക് പറയുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാൽ ഓക്കെ, അത് അവരുടെ കാര്യം, അത് അവരുടെ പേഴ്സണാലിറ്റി, യാ ഹി സ്മാർട്ട് അല്ലെങ്കിൽ ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെയുള്ള ചീഞ്ച ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ചെറിയൊരു ടിപ്പ് ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് തരാം, വേണ്ടവർക്ക് എടുക്കാം, അല്ലാത്ത ആൾക്കാർക്ക് തള്ളിക്കളയാം. പരമാവധി മറ്റൊരാൾ കാരണം നമുക്ക് പ്രത്യേകിച്ചൊന്നും ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കയറി അങ്ങ് ബോധേർഡ് ആവണ്ട, അല്ലെങ്കിൽ കൺസേൺഡ് ആവണ്ട. അങ്ങനെ ബോധേർഡ് ആവുന്ന സമയത്താണ് ബാക്കിയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യാനുള്ളൊരു പ്രവണത ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഈ അവനവനെ മറ്റൊരാളായിട്ട് മറ്റൊരാളുടെ കൂടെ വെച്ച് അങ്ങ് കമ്പയർ ചെയ്യും, അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കോംപ്ലക്സ് വർക്കൗട്ടാവും, ആ ഒരു കോംപ്ലക്സും ഇങ്ങനെ ജഡ്ജ് ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസാണ്. അപ്പോൾ ഇത് സ്വയം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടി പറ്റും, ലൈഫ് ഓഫ് ഈ പറഞ്ഞ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചും കൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. നന്നാമത്തെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് ചിന്തിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കാം. അല്ലാത്ത ആൾക്കാർക്ക് വീണ്ടും ഇപ്പം എൻ്റെ വീടിൻ്റെ താഴെ വന്ന് അത് ഇറിയൊക്കെ വിളിച്ച് എന്നെയും ജഡ്ജ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ പോവാം. പക്ഷേ ഞാൻ എൻ്റെ കാര്യം നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ വളർന്നുകൊണ്ടേ ഇരിക്കും, പക്ഷേ എന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാലാകാലം ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് മാറ്റവും മെച്ചവും ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം ഞാനിത് റൂഡായിട്ട് പറയുന്നൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയുന്നു, ദാറ്റ്സ് ഇറ്റ്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ
ഇങ്ങനെയാണ് കേട്ടോ നിങ്ങളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കെട്ടിപ്പിടിച്ച് മൊത്തം വെച്ച് സ്വീകരിക്കും. പക്ഷെ നേരെ മറിച്ച് പിള്ളേർ ഇങ്ങനെ ഇരുന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അത് അംഗീകരിക്കാനൊക്കെ ഒരു പ്രയാസമൊക്കെ ആയിരിക്കും. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെങ്ങനെയാണോ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മളൊരു ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ, അല്ല ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അങ്ങനെയല്ലേ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ, പറയാനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടെന്നേ. ഇപ്പോൾ നമ്മുടെ ഷാറൂഖ് ഖാൻ, ഞാൻ മുമ്പുള്ള പല വീഡിയോയിലും പറഞ്ഞിട്ട് ഞാൻ ഷാറൂഖ് ഖാൻ എൻ്റെ ഇവിടെയാണ് ഇരിക്കുന്നതെന്ന്, ബിക്കോസ് വേറെ ഒന്നുമല്ല, പുള്ളിയുടെ ഇൻ്റർവ്യൂസ് നിങ്ങളിരുന്ന് കാണണം. പുള്ളിയോട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും പുള്ളി തന്നെയാണെന്ന്. ഇപ്പോഴുള്ള യങ് ജനറേഷനിലുള്ള ആക്ടേഴ്സുമായിട്ട് നിങ്ങൾക്ക് ആരുമായിട്ടാണ് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പറയും ഐ എം നോട്ട് ഹിയർ ടു കമ്പീറ്റ്, ഐ എം ഹിയർ ടു റൂൾ എന്ന്. പുള്ളി ആരുമായിട്ടും കമ്പയർ ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല, പുള്ളി പുള്ളിയുടെ പാതയിൽ പോകുന്നു. പുള്ളി അതുകൊണ്ടാണ് ഇത്രയും ഒരു കിങ് ഓഫ് ബോളിവുഡൊക്കെ ആയിട്ടിരിക്കുന്നത്, വലിയ ലെവലിലേക്കൊക്കെ ആക്ച്വലി ഇരിക്കുന്നത്. അത് അവനവൻ്റെ സക്സസിനെ കുറിച്ച് ആലോചിക്കുന്നത് കൊണ്ടും അവനവൻ്റെ സക്സസിൽ പുള്ളി തൃപ്തനായതുകൊണ്ടും കോൺഫിഡൻ്റ് ആയതുകൊണ്ടുമാണ് എല്ലാ കാര്യങ്ങളും. ഇവിടെ എത്ര ആൾക്കാർ അങ്ങനെ ഓപ്പണായിട്ട് പറയും, ഇവിടെ അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരി ആയിട്ട് ചിത്രീകരിക്കില്ലേ? അത് സത്യമല്ലേ? അത് ഇപ്പം ആങ്കറിങ്ങിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഷാറൂഖ് ഖാനോട് ആരോ ചോദിച്ചു എന്താ പറയുക, നിങ്ങളല്ലാതെ വേറെ ആരാണ് ഗംഭീരമായിട്ട് ആങ്കറിങ് ചെയ്യുന്നതെന്ന് ഫിലിം ഫെയർ അവാർഡ്സിലൊക്കെ. പുള്ളി പറഞ്ഞു എന്താ പറയുക, നോബഡി ഈസ് ബെറ്റർ ദാൻ മീ. അപ്പോൾ പുള്ളി പറയുന്നത് അത് എന്നെക്കാട്ടിലും ഗംഭീരമായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, വേറെ ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് പറയാനുള്ള റൈറ്റ്സ് പുള്ളിക്കുണ്ട്. പക്ഷേ അവിടെ അത് പുള്ളി പറയുമ്പോൾ എല്ലാവരും പുള്ളിനെ അംഗീകരിക്കും, ബിക്കോസ് പുള്ളി അങ്ങനെ ഒരു വാല്യൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ ലെവലിൽ നിൽക്കുന്ന ഒരു നടനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ വളർന്നു വരുന്ന നടന്മാരായിക്കോട്ടെ, അവരാരെങ്കിലും അവരവരുടെ ഒരു കോൺഫിഡൻസ് ഈ തരത്തിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള തുല്യന്മാർ സമ്മതിക്കൂ? അപ്പോൾ വളർന്ന് ഓ എൻ്റെ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പോവും. കഷ്ടമല്ലേ അത്? അതൊരു അഹങ്കാരമായിട്ട് നമ്മൾ കാണുന്നുകൊണ്ടുള്ളൊരു കുഴപ്പമാണ്. ഇപ്പം നമ്മൾ തന്നെ ബഹുമാനിക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തി കാണാൻ തോന്നില്ല, മനസ്സിലായോ? നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരുടെ കോൺഫിഡൻസ് കാണുമ്പോൾ നമുക്ക് ചുറിയില്ല. നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്ത് നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ കോൺഫിഡൻ്റ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നു, സെൽഫായിട്ട് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ അത് അവരുടെ കാര്യമായിട്ട് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. നേരെ മറിച്ച് നമ്മൾ കോംപ്ലക്സം വെച്ച് കാണുന്നതുകൊണ്ടാണ് നമുക്കത് ജഡ്ജ് ചെയ്യാനും കമ്പയർ ചെയ്യാനൊക്കെ തോന്നുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ, ഇനി ഒരുപാടൊന്നും വലിച്ചു നീട്ടുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സുഖല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് സെക്ഷനിൽ പറയാട്ടോ, നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള കുറേ എക്സ്പീരിയൻസ്. പക്ഷെ എൻ്റെ പൊന്നു കുറേ ഉണ്ടോ, ഞാൻ പറയാൻ തന്നെ കുറേ ഉണ്ടാവും. എൻ്റെ എക്സ്പീരിയൻസ് അല്ലേ, എനിക്ക് വളരെ കുറച്ച് ഇതൊക്കെ ഉള്ളൂ. പണ്ട് ഇപ്പോൾ ഒന്നും അങ്ങനെയില്ല. സോഷ്യൽ മീഡിയയുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നടിമാരൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരുന്നിട്ടേ, അല്ലെങ്കിൽ നടന്മാരോ ആരോ ആയിക്കോട്ടെ, ഇൻ്റർവ്യൂവിന് കാലിൻ്റെ മേലെ കാലൊക്കെ കയറ്റി നിന്ന് സംസാരിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കും കുറേ കുണയന്മാർ വന്ന് കമൻറ്റ് ചെയ്യും, ഓ അവളെ കാലിൻ്റെ മേലെ കാല് കയറ്റി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, രണ്ടു മൂന്ന് പടം ചെയ്തിട്ടുള്ളൂ, അപ്പോഴേക്കും അവൾ അങ്ങ് ആളായിരുന്ന വിചാരം, ഇവളുടെയൊക്കെ പടം ആര് കാണാനാ എന്ന് പറയും. എന്തിനാ? അതാരുടെ ഐശ്വര്യലക്ഷ്മിയാണെന്ന് തോന്നുന്നു, ഐശ്വര്യലക്ഷ്മി അങ്ങനെ കാലിൻ്റെ മേലെ കാല് കയറ്റി വർത്തമാനം പറയുന്നൊരു വീഡിയോൻ്റെ താഴെയാണ് അങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ കാലിൻ്റെ മേലെ കാല് കയറ്റി വെച്ചോ കാലെടുത്തിട്ട് തലയുടെ മേളിൽ വെച്ചോ എന്നുള്ളതൊക്കെ എന്തിനാ ഈ നോക്കാൻ വേണ്ടി പോണേ? അവർ ചെയ്യുന്ന സിനിമ ഇഷ്ടപ്പെടുന്നുണ്ടോ, അവരുടെ ക്യാരക്ടർ അവരുടെ അഭിനയം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു പരിപാടി നോക്കിയാൽ പോരെ? അത് ക്രിട്ടിസൈസ് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ജോബ് അല്ലെങ്കിൽ അവർ ചെയ്യുന്നൊരു ജോലിയിൽ അവർ നമ്മുടെ മുമ്പിലേക്ക് ഒരു സിനിമ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ആർട്ടാണല്ലോ, ആ ഒരു ആർട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇന്നെ കാരണം വെച്ചിട്ട് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. നമുക്ക് ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ അവർ കാലിൻ്റെ മേലെ കാലിൽ കയറി വെച്ചോ, അവർ കുറച്ച് സീരിയസ് ആയിട്ട് ചിരിക്കാതെ സംസാരിച്ചോ അല്ലെങ്കിൽ കൂടുതൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണോ, അവർ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും വിഷയമല്ല. നമ്മളൊരാളെ കണ്ട് ഇങ്ങനെ ഇവൻ നല്ലവനാണെന്നോ അല്ലെങ്കിൽ ഇവൻ ഘട്ടവനാണെന്നോ അഹങ്കാരിയാണെന്നോ അഹങ്കാരി അല്ലെന്നോ പറയാം. നമ്മളാരാന്നേ? അതിനുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് ഇപ്പം ഞാനും പല കുറേ കാലങ്ങളായിട്ടിരുന്ന് ഇവിടുന്ന് റിയാക്ഷൻ വീഡിയോസും പരിപാടികളൊക്കെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഞാൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ളൊരു സംഭവത്തിൽ അവൻ അഹങ്കാരിയാണോ അഹങ്കാരി അല്ലേ ഇങ്ങനത്തെ പരിപാടികളിലേക്കൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. ഞാനൊരാൾ ചെയ്യുന്നൊരു പ്രവൃത്തി മറ്റൊരാൾക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരു തെറ്റായൊരു സാധനം പറയുന്നു അല്ലെങ്കിൽ ഒരു വിഡിത്തരം വിളിച്ച് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻസിനെ നമ്മൾ എതിർത്തുകൊണ്ടൊക്കെ സംസാരിച്ചിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. നമ്മൾ സ്റ്റേറ്റ്മെൻസിനെ എടുത്ത് കളിക്കും. അല്ല, നമ്മളൊരു വ്യക്തിനെ ഒരു വ്യക്തി എങ്ങനെയാണെന്നുള്ള രീതിയിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരാളെ അറിയാണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ, ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു പോക്ക്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.